അപ്പോൾ നമുക്ക് ഉണങ്ങാറായ മുരടിച്ചൊരു കറിവേപ്പ് തൈ ആയിക്കോട്ടെ അല്ലെങ്കിൽ മരം ആയിക്കോട്ടെ നമുക്കിത് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് നല്ല രീതിയിൽ നമുക്ക് കമ്പ് നിറയെ തളിരി ഇലകൾ വന്ന് നിറയാനുള്ള പ്രോ ടിപ്സാണ് കേട്ടോ മുരടിപ്പ് മാറും കറുത്ത കുത്ത് മാറിയിട്ട് നല്ല പച്ചപ്പോ കൂടിയിട്ട് വലിയ ഇലകളോട് കൂടിയിട്ട് നമുക്ക് നിറച്ച് നമുക്ക് കിട്ടും അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് കറിവേപ്പ് തൈ ഒക്കെ നട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുവട്ടിൽ നന്നായിട്ട് പുത വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് വൈക്കോലോ കരിയിലയോ അല്ലെങ്കിൽ ചകിരിയൊക്കെ വെച്ച് നമ്മൾ കൃത്യമായിട്ട് പുത വെച്ച് കൊടുക്കണം അതേപോലെ തന്നെ നല്ല നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ല സൂര്യപ്രകാശം കിട്ടുന്നൊരു സ്ഥലത്ത് നടാനായിട്ട് ശ്രദ്ധിക്കുക നിഴലിലോ ഷെയ്ഡിലോ ചോലയിലോ ഒന്നും നടാതെ നമുക്ക് നല്ല തുറസമായ സ്ഥലത്ത് എന്നും നമുക്ക് കാണാവുന്ന ഒരു സ്ഥലത്തും എന്നും നമുക്ക് വെള്ളം പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തും നടന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ ചെയ്താൽ കടി അടിമുതൽ തന്നെ നമുക്ക് ബ്രാഞ്ചുകൾ തിങ്ങി നിറഞ്ഞു വരും പുതിയ പുതിയ തൈകൾ അതിൻ്റെ ചോട്ടിൽ പോലെ ഉണ്ടാവും ആ തൈകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നട്ട് കഴിഞ്ഞ് നമ്മളൊരു മൂന്ന് കൊല്ലം നാല് കൊല്ലം വരെ അതിൻ്റെ ഇല പൊട്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് നന്നായിട്ട് വളർന്നു വരുമ്പോൾ തന്നെ അതിൻ്റെ ഇലകളൊക്കെ പൊട്ടിച്ച് കഴിയുമ്പം ആ ഒരു ചെടി ചെടിയുടെ മുരടിപ്പിലേക്ക് മാറുകയും ആ ഒരു ചെടി നന്നായിട്ട് വളരാതിരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നന്നായിട്ട് വേര് ഈ ഒരു ചെടിക്ക് വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതെന്ന് കൂടുതൽ ശാഖകളും അതേപോലെ തന്നെ തഴച്ച് വളരുകയുള്ളൂ അതേപോലെ ഇല നമുക്ക് അത്യാവശ്യമായിട്ടൊക്കെ പൊട്ടിക്കണം ചെറിയ തയ്യോ അല്ലെങ്കിൽ കുറച്ച് വലിയ തയ്യൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം അതേപോലെ ആ ഒരു അല്ലി അടക്കം ഇടർത്ത് മാറ്റാതെ നമ്മൾ ഈ ഒരു പകുതി ഇലകൾ അതിൽ വെച്ച് പകുതി ഭാഗം നമ്മൾ ആ ഒരു തണ്ടിൽ നിന്ന് പൊട്ടിച്ചെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ വലിയൊരു ആവുന്നത് വരെ നമ്മൾ അതിൽ നിന്ന് ഇലകളധികം പറക്കാത്തെയാണ് നല്ലത് അത്യാവശ്യത്തിന് പറക്കുന്നുണ്ടെങ്കിൽ മുന്നേ പറഞ്ഞ പോലെ നമുക്ക് പറിച്ചെടുക്കാം പകുതി വെച്ച് പൊട്ടിച്ചെടുക്കാം ഇനി നമ്മളിവിടെ തൈരാണ് ഒരു അഞ്ച് സ്പൂണ് രണ്ട് ലിറ്റർ വെള്ളത്തിലേക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക ഇതിലേക്ക് നമുക്ക് കറ്റാർ വാഴയുടെ ഇലക്കൂടെയും കട്ട് ചെയ്ത് വിടണം നല്ലൊരു ഫംഗീസായിട്ടും അതേപോലെ തന്നെ നല്ലൊരു വളം കൂടിയാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് കറ്റാർവാഴ നല്ല രീതിയിൽ വളർത്തുക എന്നുള്ള വീഡിയോ തൊട്ട് മുമ്പ് ചെയ്തിരുന്നു ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ ഐക്കാഡായിട്ടും എൻ്റെ സ്ക്രീനിലും കൊടുക്കുക കേട്ടോ അപ്പോൾ അലോവേര നന്നായിട്ട് പെട്ടെന്ന് കൂറ്റാൻ കട്ടാർവാഴുകൾ കിട്ടാൻ ആ വീഡിയോ കണ്ടിട്ട് അതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നടക്കും അപ്പോൾ ഇവിടെ കണ്ടോ നമ്മൾ കുറച്ച് വലിയ പീസ് നമുക്ക് എടുക്കാവുന്നതാണ് ഇത് വളരെയധികം കട്ടി കുറച്ചിട്ടോ അല്ലെങ്കിൽ മിക്സിയിൽ നമ്മൾ മുറിച്ചിട്ട് അടിച്ചോ എടുക്കുക അതിനുശേഷം നമുക്ക് ഈ ചേർത്ത് വെച്ചിട്ടുള്ള മിശ്രിതയിലേക്ക് നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം വേണം നമ്മൾ ഒരു ദിവസം അവിടെ ഇടിക്കട്ടെ അതിനുശേഷം ശേഷം പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഈ അലോവേര കൂടി നന്നായിട്ട് ജെല്ല് പുളിച്ച് കിട്ടിയിട്ടുണ്ടാവും ഇതിന് ശേഷം നമുക്ക് എടുത്തിട്ട് ഇത് സ്പ്രേ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ലൊരു ഫങ്കീസൈഡും നല്ലൊരു പെസ്റ്റിസൈഡും അതേപോലെ തന്നെ നല്ലൊരു വള്ളം കൂടിയാണ് പ്രൈമറി സെക്കൻഡറി മൈക്രോ ന്യൂട്രിയൻസ് കൃത്യമായിട്ട് ഈ ഒരു ചെടിക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മളിവിടെ മൂടി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് അരിച്ചെടുത്ത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് സ്പ്രേയർ കംപ്ലയിൻ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കൈ കൊണ്ടോ കപ്പ് കൊണ്ടോ മുക്കി തെളിച്ചു കൊടുക്കുകയോ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ അരിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിതേപോലെ അരിച്ചെടുത്ത് കിട്ടുന്ന ആ ഒരു ചണ്ടിയുണ്ടല്ലോ ആ ഒരു അലോവേറയും അതേപോലെ തന്നെ തൈരി കട്ടയൊക്കെ ചിലപ്പം കുറച്ച് അതിൽ പിടിച്ചിരിക്കുന്നുണ്ട് ഇത് പിന്നീട് നമുക്ക് ഒഴിച്ച് ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് വീട്ടിലുള്ള മറ്റ് അല്ലോ പിന്നെ നമ്മുടെ ചെടികളുണ്ടല്ലോ ഇൻഡോർ പ്ലാന്റുകൾക്കൊക്കെ നമുക്ക് തെളിച്ചു കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് രണ്ട് ലിറ്റർ രണ്ട് ലിറ്റർ വെള്ളക്കൂടിയും ചേർത്തിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം വളരെയധികം നല്ലതാണ് മീലി മീലീബക്ക് മറ്റ് കീടങ്ങളൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതൊക്കെ മാറിക്കിട്ടാനായിട്ട് വളരെയധികം സഹായിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് സ്പ്രേ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഉള്ളൂ അപ്പോൾ മുന്നേ പറഞ്ഞ പോയിൻറ്റുകളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാമെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കേട്ടോ ഈ ഒരു ഇൻഡോർ പ്ലാന്റിലും അതേപോലെ തന്നെ കറിച്ചെടിയിലും അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ബിഗ് സെലൂട്ടെ അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ലൈക്ക് തരാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തോന്ന് ഉറപ്പ് വരുത്താനും മറന്നുപോകില്ല എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ കൂടെ നിർത്തട്ടെ നല്ല കണ്ടൻറ്റും നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ ബൈ ബൈ